നമ്മുടെ തമിഴ്നാട്ടിലെ ബി ജെ പി അധ്യക്ഷൻ അണ്ണാമലൈ ഒരു സംഭവമാണ് കേട്ടോ, കരുനാക്കുണ്ടോ എന്നൊരു സംശയം. പറയുന്നതെല്ലാം അബദ്ധം, പറയുന്ന അബദ്ധങ്ങൾക്കെല്ലാം അടി വീഴുന്നത് ബി ജെ പിക്ക്. ഏറ്റവും ഒടുവിൽ ഇത് അണ്ണാ ഡി എം കെ സഖ്യം ഉപേക്ഷിച്ചിരിക്കുന്നു. അണ്ണാമലൈ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായിരിക്കുന്നിടത്തോളം കാലം ബി ജെ പിയുമായി സഖ്യമില്ലെന്ന് അണ്ണാ ഡി എം കെ നേതാക്കൾ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. ഇതോടെ അണ്ണാമലൈ മാറ്റാനുള്ള തീരുമാനത്തിലാണ് ബി ജെ പി. അതിനുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടക്കുന്നു. അണ്ണാമലൈ മാറ്റുമ്പോൾ അണ്ണാമലൈ ഒരു നല്ല പദവി ദേശീയ നേതൃത്വത്തിൽ കൊടുക്കണം എന്ന് ബി ജെ പിക്ക് ആഗ്രഹമുണ്ട്. എന്തായാലും അണ്ണാമലൈ ഉള്ളിടത്തോളം കാലം അണ്ണാ ഡി എം കെ പ്രവർത്തകർ ബി ജെ പിയുമായി മത്സരിക്കില്ല. ഈ സംഭവത്തിൽ ഏറ്റവും വലിയ തിരിച്ചടി കിട്ടിയിരിക്കുന്നത് മറ്റാർക്കുമല്ല, മോദിക്കാണ്. അങ്ങനെ രാമനാഥപുരത്ത് മത്സരിക്കാൻ എഴുന്നള്ളാൻ തയ്യാറെടുത്തിരിക്കുകയായിരുന്നു മോദി. ദക്ഷിണേന്ത്യയിലെ എല്ലാ ബി ജെ പി നേതാക്കളും പറഞ്ഞു, രാമനാഥപുരത്ത് വരൂ, ജയിച്ചു പോകൂ, രാമേശ്വരം ക്ഷേത്രം അടക്കമുള്ള പുണ്യസ്ഥലങ്ങളുള്ള രാമനാഥപുരത്ത് ഹിന്ദു വോട്ടുകൾ കേന്ദ്രീകരിക്കുകയും മോദിയെ വൻഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുകയും ചെയ്യും എന്നൊക്കെയാണ് പറഞ്ഞു വെച്ചത്. പക്ഷെ ഇപ്പോൾ പുതിയ ഇന്റലിജൻസ് റിപ്പോർട്ട് മോദിക്ക് കൊടുത്തിരിക്കുന്നു, രാമനാഥപുരം മോദിക്ക് രാവണൻ കോട്ടയായി മാറും. രാമനാഥപുരത്ത് മോദിക്ക് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. രാമനാഥപുരത്ത് അണ്ണാ ഡി എം കെയുമായി ചേർന്ന് നിന്ന് മത്സരിച്ചാൽ ഒരു മത്സരം കാഴ്ചവെക്കാനാകും, അല്ലാതെ അവിടെ ഡി എം കെയുടെ തട്ടകമാണ്. മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി സ്ഥിരമായി ജയിക്കുന്ന തട്ടകം മോദി വരുന്നത് പ്രമാണിച്ച് ഡി എം കെ ഏറ്റെടുത്തു. അതിന് പിന്നാലെയാണ് അണ്ണാ ഡി എം കെയുടെ ശക്തമായ നിലപാട് ഇന്നലെ വന്നത്. യാതൊരു കാരണവശാലും അണ്ണാമലയെ അടുപ്പിക്കില്ല, അടുപ്പിക്കില്ല എന്ന് മാത്രമല്ല അണ്ണാമലയുമായി ഒരുമിച്ച് യോഗത്തിൽ പങ്കെടുക്കുകയുമില്ല. തമിഴ്നാട്ടിലെ ബി ജെ പിയുടെ അവസ്ഥ വലിയ ഗതികേടാണ്. കേരളത്തിൽ ബി ജെ പിക്ക് ശക്തമായ അടിത്തറയുണ്ട്, പക്ഷേ തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് ശക്തമായ അടിത്തറ പോയിട്ട് തറ പോലും ഇല്ല. അതാണ് അവസ്ഥ. അടിത്തറയുമില്ല, തറയുമില്ലാത്ത അവസ്ഥയിലാണ് ബി ജെ പി നിൽക്കുന്നത്. അണ്ണാമലയിൽ ഡയലോഗിന് മാത്രം ഒരു കുറവുമില്ല. ഓരോ ഡയലോഗ് അടിക്കുമ്പോഴും ഓരോ ശത്രുക്കളെ സൃഷ്ടിക്കുകയാണ് അണ്ണാമലൈ. ഒപ്പം നിന്ന സഖ്യകക്ഷിയുടെ ആധ്യാത്മിക രാഷ്ട്രീയ ഗുരുവിനെയാണ് അപമാനിച്ചത് അണ്ണാദുരയെ. അണ്ണാദുരയെ അപമാനിച്ചു എന്ന് പറഞ്ഞാൽ തമിഴകത്തെ മൊത്തം അപമാനിച്ചു അണ്ണാമലൈ. അണ്ണാമലൈക്ക് ഈ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നമുണ്ട്, ഈ വിവാദമൊക്കെ ഉണ്ടാക്കി ഒന്ന് നിറഞ്ഞു നീക്കാനൊക്കെയാണ് ശ്രമിച്ചത്. പക്ഷെ അത് ഇത്തിരി കടന്നുപോയി. ഇതിപ്പോ ഒരിടത്തും എത്താത്ത രീതിയിലായി ഇവർ തമ്മിലുള്ള അനുരഞ്ജന നീക്കം. ആരെ, ഈ അണ്ണാ ഡി എം കെയും ബി ജെ പി തമ്മിലുള്ള അനുരഞ്ജന നീക്കം. അണ്ണാ ഡി എം കെയുടെ വാല് പിടിച്ചില്ലെങ്കിൽ ബി ജെ പിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല തമിഴ്നാട്ടിൽ. എന്നിട്ടും അണ്ണാമല അടിക്കുകയാണ്, അണ്ണാ ഡി എം കെയുടെ സഹായം ഇല്ലാതെ 25 സീറ്റ് ജയിക്കുമെന്ന്. ആര് ജയിക്കും? 25 സീറ്റിലും കെട്ടിവെച്ച കാശ് പോകും. 1000 കൂടുതൽ വോട്ട് കിട്ടിയ ഭാഗ്യം. നോട്ടയ്ക്ക് കിട്ടിയ വോട്ട് പോലും അവർക്ക് കിട്ടില്ല എന്നാണ്, ബി ജെ പിക്ക് കിട്ടില്ല എന്നാണ് അണ്ണാ ഡി എം കെ പറഞ്ഞത്. രാമനാഥപുരത്ത് മോദിയോട് അണ്ണാ ഡി എം കെ പറഞ്ഞത് ഇപ്പം ശരിയാക്കി തരാമെന്നാണ്. ഇപ്പം എല്ലാം ശരിയാക്കി തരാം, വന്നാൽ മതി, ജയിപ്പിച്ച് അങ്ങ് വിടാമെന്നാണ്. സ്റ്റാലിനും അങ്ങനെ തന്നെ പറഞ്ഞത്, ഇപ്പം ശരിയാക്കി തരാം, വന്നാൽ മതി, തോൽപ്പിച്ച് അങ്ങ് വിടാമെന്നാണ്. ഈ രണ്ടുപേരുടെയും ഇപ്പം ശരിയാക്കി തരാമെന്ന വാക്കുകൾ രണ്ട് ധ്രുവങ്ങളിലാണ്. അതാണ് ഏറ്റവും വലിയ രസകരം. സ്റ്റാലിൻ ശക്തമായ തീരുമാനം എടുത്തു കഴിഞ്ഞു. രാമനാഥപുരത്ത് മോദി നിൽക്കുമെങ്കിൽ മോദിയെ തോൽപ്പിക്കാൻ ഏതറ്റം വരെയും പോകും. ബി ജെ പി ഒരു തീരുമാനമെടുത്തു, രാമനാഥപുരത്ത് മോദിയെ ജയിപ്പിക്കും. പക്ഷേ മോദി ഇപ്പോൾ ഒരു തീരുമാനമെടുത്തു എന്നുള്ളതാണ് വാർത്ത. ഓടി ഒളിച്ചിരിക്കുന്നു മോദി. മോദി വന്ന് വെറുതെ റിസ്ക് എടുത്തിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായിരിക്കുന്നു. വെറുതെ സമയം വേർത്ത്, മോദിയുടെ വിലപ്പെട്ട സമയവും വേർത്ത്, ഈ തമിഴർക്ക് വോട്ടെടുത്തുമില്ല. തമിഴർക്ക് ഹിന്ദി ഭൂമി എന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴർക്ക് ഭയങ്കര വൈരാഗ്യമാണ്. അതുകൊണ്ട് അവരൊരിക്കലും മോദിക്ക് വോട്ടെടുത്തുമില്ല. ഈ കലുഷിതമായ സാഹചര്യത്തിൽ എനിക്ക് വേണ്ടേ രാമനാഥപുരം എന്ന് പറയുകയാണ് മോദി.